ഇപ്പോൾ കിട്ടിയ ഒരു വാർത്തയിലേക്ക് പോകുന്നു. കാടാമ്പുഴ കൊലപാതക കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 15 വർഷം തടവ് ശിക്ഷയും. പ്രതി 2,75,000 രൂപ പിഴയടക്കണം. മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. പൂർണ്ണഗർഭിണിയായ അമ്മയെയും മകനെയും കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷാവിധി. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയം. ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത് ഒരു അറവുകാരൻ പോലും ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ആനിമലിനെ അറക്കാൻ പാടില്ല എന്നാണ് ഇന്ത്യൻ നിയമം അനുശാസിക്കുന്നത്. ഈ പ്രതി 10 മാസം പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ ഇവരെ കൊന്നാൽ ഈ ജനിക്കാൻ പോകുന്ന കുട്ടി മരിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തി തെളിവ് കംപ്ലീറ്റ് നശിപ്പിക്കാൻ വേണ്ടി. അതേപോലെ തന്നെ ഈ കുട്ടിയുടെ അവരുടെ ഭർത്താവിനുണ്ടായിട്ടുള്ള 7 വയസ്സായിട്ട് ദിൽഷാദ് എന്ന കുട്ടിയെ അതിനിഷ്ഠൂരമായിട്ട് ദ മർഡർ ഓഫ് എ ഇന്നസെൻറ്റ് ബോയ് അതാണ് സുപ്രീം കോടതി പറയുന്നത് ദ മർഡർ ഓഫ് ആൻ ഇന്നസെൻറ്റ് ബോയ് അതേപോലെ തന്നെ ക്വിക്ക് ബോൺ ബേബി ഇതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഇതിൽ ഈ വീട്ടിൽ ഉമ്മു സൽമയും ഈ മരണപ്പെട്ട കുട്ടി സ്ത്രീയും കുട്ടിയും താമസിച്ച് ഈ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയതിന് 5 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപയും ഫൈനും. ഈ ഉമ്മു സൽമ എന്ന് പറയുന്ന പൂർണ്ണ ഗർഭിണിയായ സ്ത്രീയെ കൊന്നതിന് ജീവപര്യന്തം 1,00,000 രൂപ ഫൈനും. ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടുതൽ തടവനുഭവിക്കണം. ദിൽഷാദ് എന്ന് പറയുന്ന 7 വയസ്സായ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് 1 ലൈഫ് ഇംപ്രിസൺമെൻറ്റും 1,00,000 രൂപ ഫൈനും. ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ 1 വർഷം കൂടി അധിക തടവ് അനുവദിക്കണം. ഈ ക്വിക്ക് ബോൺ ബേബിയെ കൊലപ്പെടുത്തിയതിന് 10 വർഷം പ്രതി തടവനുവദിക്കണം അനുഭവിക്കണം. ഈ 10 വർഷം എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റാണ്, ഈ 2 ലൈഫിലും പെടുന്നില്ല. എന്ന് വെച്ചാൽ ഒരു മനുഷ്യ ആയുസ്സിൽ അനുഭവിച്ച് തീർക്കാവുന്ന ശിക്ഷ അല്ലാതെ അതിനപ്പുറത്താണ്. എന്ന് വെച്ചാൽ ജുഡീഷ്യറിയും കോടതിയും ഇത് നിരീക്ഷിക്കുന്നത് വളരെ ഗൗരവമായിട്ടാണ്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്ന ഈ സമൂഹത്തിൽ ഇത്തരം പ്രതികൾക്കുള്ള ശക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് കോടതിയുടെ വിധി. കോടതിയും ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനം ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നുണ്ട് എന്നുള്ള മെസ്സേജാണ് സമൂഹത്തിന് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത്. ഈ വിധി എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം പണിഷ്മെൻറ്റ്. ഇപ്പോൾ മാക്സിമം പണിഷ്മെൻറ്റ് മീൻസ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റാണ്. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് ഇന്ത്യൻ നിയമവ്യവസ്ഥ ആ ലോകത്തുള്ള ഒരു നിയമവ്യവസ്ഥയും ഇപ്പോൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ അതിൽ കുറഞ്ഞ ഈ ശിക്ഷ എന്ന് പറയുന്നത് ഇയാൾ ചെയ്തിട്ടുള്ള ഇറ്റ്സ് എ റൂത്ത്ലെസ് കോൾഡ് ബ്ലഡഡ് മർഡർ ഓഫ് എൻ ഇൻഫാൻറ്റ് ബേബി ആൻഡ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് പ്രഗ്നൻ്റ് ലേഡി ആൻഡ് ആസ് വെൽ ആസ് എ 7-year-old ബോയ് ഇന്നസെൻറ്റ് ബോയ്. 1994 സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ച് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളെ തൂക്കിക്കൊല്ലണം എന്നായിരുന്നു അന്നത്തെ വിധി പറഞ്ഞിരുന്നത്. ആ വിധിയെ ബേസ് ചെയ്താണ് പിന്നെ ഈ പ്രോസിക്യൂഷൻ കേസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. റൈറ്റ്, എക്സാക്ട്ലി റൈറ്റ്. സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. 22/5/2017 ആണ് ഈ സ്ത്രീയെ അവസാനമായിട്ട് അയൽവാസികളും അവിടുത്തെ ആശാ വർക്കറുമായിട്ടുള്ള സ്ത്രീയും കാണുന്നത്. അതിനുശേഷം അവരെ കാണുന്നത് 25-ാം തീയതി 25/5/2017 മരിച്ച നിലയിൽ ഈ പൂർണ്ണ ഗർഭിണിയായ സ്ത്രീ, അവരുടെ ഇൻബോൺ ബേബി, അതുപോലെ തന്നെ ഈ ദിൽഷാദ് എന്ന് പറഞ്ഞ കുട്ടി, ഇവരെ മരിച്ച നിലയിലാണ് വീടിനകത്ത് പൂട്ടിട്ട നിലയിൽ കാണുന്നത്. ഒരു തെളിവില്ല. പക്ഷേ പോലീസിൻ്റെ എഫിഷ്യൻസിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നല്ല എഫിഷ്യൻ്റായിട്ട് പോലീസ് ശാസ്ത്രീയമായിട്ട് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ കേസ് സംശയത്തിനതീതമായിട്ട് റീസണബിൾ ഡൗട്ടിന് അതീതമായിട്ട് ഈ കേസ് തെളിയിച്ചത് ഈ 3 സംഗതികളിലൂടെയാണ്. ഇതിൽ സുപ്രീം കോടതിയുടെ 994 വിധി വളരെ പ്രസക്തമാണ്. അതിൽ പറയുന്നത് പ്രീവിയസ് ആൻഡ് സബ്സിക്വൻറ്റ് കണ്ടക്ട് ഓഫ് ദ അക്യൂസ്ഡ് ഇസ് റിലവൻ്റ് എന്നാണ്. എന്ന് വെച്ചാൽ ഈ പ്രതി ഇവർ കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള സമീപനം ഇതിന് ശേഷമുള്ള സമീപനം വളരെ റിലവൻ്റ് ആണെന്നാണ് പറഞ്ഞത്. മെറ്റീരിയൽ എവിഡൻസ് ആണത്. ഈ പ്രതി പറഞ്ഞത് ഈ പ്രതിയുടെ ഈ മരിച്ച സ്ത്രീയുടെ സഹോദരി ഭർത്താവ് ഇയാളെ വിളിച്ച് ചോദിച്ചു ഉമ്മുസൽമ എവിടെയെന്ന് ചോദിച്ചു. കൊലപാതകത്തിലാണ് പ്രതി മുഹമ്മദ് ഷെരീഫിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ.